അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അരിപ്പൊടിയും അതേപോലെ തന്നെ നമ്മളെടുത്ത് പഴം ഉണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് നല്ല എളുപ്പത്തിൽ നല്ലൊരു ചായക്കടി ഉണ്ടാക്കാം. നമ്മളിപ്പോൾ എണ്ണയിൽ മുക്കി കോരി പൊരിച്ചുണ്ടാക്കുന്നല്ലേ, ആവിയിൽ വേവിച്ച് കാണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും നല്ലൊരു പലഹാരമാണിപ്പോൾ ഇത്. അപ്പോൾ എണ്ണയാളെ നോക്കുകയാണ് നിങ്ങൾ നമ്മളിപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മാതിരി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തുക്കണേ. അങ്ങനെ ഇപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നിരിക്കണ്. ഇനി നമുക്ക് ഇതേക്ക് ഒരു ടേബിൾ സ്പൂൺ നെജ്ജുണ്ടെങ്കിൽ നെജ്ജ് ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നെജ്ജില്ലാന്ന് വെച്ചാലേ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വാർന്നു കൊടുത്താലും മതി. ഇനി പണ്ടിപ്പടിപ്പ് കൊടുന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാലേ അത് നമുക്ക് ഇതേക്ക് കുറച്ചൊന്നാണ് ഇട്ട് കൊടുത്ത് കാണ്ടി ഒന്നങ്ങോട്ട് പൊരിച്ചെടുക്കണം. ഇനി പണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിലും തിരക്കടൊന്നുമില്ല കേട്ടോ, നമുക്ക് നേന്ത്രപ്പായ ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ പിന്നെ അതിന് പകരമായിട്ട് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഏതായാലും നമ്മളെ അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ഇപ്പോൾ ഇവിടെ മാറി വന്നിരിക്കണ്. ഇനി നമുക്ക് ഇതേക്ക് ഒരു വലിയ നേന്ത്രപ്പഴം എടുത്ത് കാണ്ട് ചെറുതാക്കി അരിഞ്ഞങ്ങാണ്ട് ഇതേക്കാണ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ഒന്നങ്ങോട്ട് വാട്ടിയെടുക്കണം. അപ്പം നമ്മളെ പഴമൊക്കെ ഒന്നാണ് വാടുമ്പോൾ പൊന്നാരം ചെണ്ണയാളെ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് കാങ്ങണ വെല്ലുമേലും കൂടി നിങ്ങളൊന്ന് തൊട്ടുടിക്കും. അപ്പോൾ പിന്നെ നമ്മളുണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ അപ്പൊക്കെ അപ്പം നിങ്ങൾക്ക് കാണും ചേച്ചാ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കി കാണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കും ചേച്ചാലോ. പിന്നെ ഞങ്ങൾ അതിമ്മ കാങ്ങണ ലേക്കുമ്പലേ അയിമങ്ങൾ തൊട്ടെടുക്കാൻ മറക്കല് എണ്ണയാളെ. നിങ്ങളെ ലേക്ക് കാണുമ്പോഴല്ല ഇപ്പം നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് മനസ്സിലാകുക. അപ്പം തന്നെയായി അതിനൊന്നും നിങ്ങൾ മറക്കല്ലേ. ഇപ്പം നമ്മളെ പഴമൊക്കെ ഒന്നാണ് വാടി വന്നിരിക്കണു. ഇനി ഇതേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേരേണ്ടതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതേക്ക് മധുരത്തിന് കുറച്ച് പഞ്ചസാര വേണം. അപ്പം മധുരമൊക്കെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചും കൂട്ടിയും കുറക്കും ഒക്കെ ചേച്ചട്ടോ. നമ്മളിപ്പോൾ ഇതേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇട്ടിരിക്കണത്. ഇനി നമ്മൾ ഇതേക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ചോയും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണേ. നമ്മളിപ്പോൾ ഇതേ കുറച്ച് പഞ്ചസാരയും കൂട്ടിയാണ് പൊടിച്ചതാണ്. ഇനി നമുക്കിതേ ഒക്കെ പാടം നമ്മൾ കൂട്ടിക്കാണ്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്ത് കാണ്ട് നമ്മളെ തിരിച്ച് ഒന്ന് അങ്ങോട്ട് കെടുത്തി കൊടുക്കുക. ഇനി നമുക്ക് നമ്മളെ മിക്സിൻ്റെ കപ്പ് ഒന്നാണ് എടുക്കണം. ഇതേക്ക് ഇനി നമ്മളേ ഒരു കപ്പ് അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച പൊടിയൊന്നും അല്ല കേട്ടോ, സാധാരണ അരിപ്പൊടി തന്നെയാണ്. പിന്നെ ഇനി നമുക്ക് ഇതേക്ക് കുറച്ച് മധുരത്തിന് വേണ്ടി ലേസം പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു 3 സ്പൂണ് പഞ്ചസാര ഇതേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് പാകമായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതേക്ക് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതേക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പാലെടുത്തുക്കണോ. അപ്പോൾ ഇനി നമ്മൾ ഇതേക്ക് ഒരു 1/2 കപ്പ് പാലും പറഞ്ഞു കൊടുത്തുക്കണേ. ഇനിയിപ്പോൾ നമുക്ക് ഇതേക്ക് കുറച്ച് തേങ്ങ ചേരേണ്ടതും കൂടി ഇട്ട് കൊടുത്ത് കാണ്ടേ. ആ മിക്സിമ വെച്ച് കാണാൻ നല്ലോണം ഒന്ന് അങ്ങോട്ട് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ നമ്മളിത് ആവിയിൽ വേവിച്ച് കണ്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊക്കെ നല്ലോണം തിളക്കാൻ വേണ്ടിയാണ് വെച്ചെടുത്തുക്കണ്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ഇമാതിരി ഒരു പാത്രം എടുത്ത് കാണ്ടേ അതിൽ കുറച്ച് നെജ്ജൊക്കെ ഒന്ന് അങ്ങോട്ട് തടവി കൊടുക്കുക. അപ്പോൾ ഓയിലോ നെജ്ജോ എന്താ വെച്ചാൽ ഉള്ളതൊന്നും തടവി കൊടുത്താൽ മതി. എന്നാൽ പിന്നെ അതിൽ വല്ലാതെ ഒട്ടിപ്പിടിച്ചാൽ നമുക്ക് വേഗം കിട്ടിക്കോളൂ. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ മാവിൻ്റെ പകുതി തീക്കണം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് തീക്ക് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അരിഞ്ഞിൻ്റെ ഇടയ്ക്ക് ലേസം നെജ്ജോ എണ്ണയൊന്നും തടവി കൊടുക്കാൻ മറക്കും ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പകുതി ഭാഗം തീക്ക് ഒഴിച്ചു കൊടുത്തുക്കണ്. ഇനി നമുക്കിത് ഒന്നങ്ങോട്ട് അടച്ചു വെച്ച് കണ്ട് ഒരു 2 മിനിറ്റ് ഇത് വല്ലാതെ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചാതെ അതിൻ്റെ അടിയിലേക്കൊന്നും പോകാതെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് 2 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്നും തുറന്ന് കണ്ട് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായില്ലോ പഴമൊക്കെ ഉണ്ടാക്കി കണ്ട്. അപ്പോൾ പഴവും മണ്ടിപ്പരിപ്പും തേങ്ങയും ഒക്കെ ഇട്ടത് അത് ഇനി നമുക്ക് ഇതേക്ക് ഇതിൻ്റെ തന്നെ മേലക്കൂടെ നടുവൂടെ അങ്ങോട്ട് ആക്കി മുഴുവനുമായിട്ടാണ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിത് നമ്മൾ നേരത്തെ മാവ് പകുതി എടുത്തച്ചീനല്ലോ. അപ്പോൾ ഇനി ആ മാവും നമുക്കിതിൻ്റെ മേലെക്കൂടെ അങ്ങോട്ട് പാർന്നു കൊടുക്കുക. അപ്പോൾ ഇനി മാവ് ഇനി എടുത്തൊക്കെ ഒന്നും വേണ്ട കേട്ടോ, മുഴുവനായിട്ടും നമുക്കിത് പാർന്നു കൊടുക്കണേ. ഇനി നമുക്കിത് ഈ താവിയൊന്നും പുറത്തേക്ക് പോകാത്ത കോലത്തിലേ നല്ലോണം ഒന്ന് അങ്ങോട്ട് മൂടി വെച്ച് കാണ്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ തന്നെ നമ്മളെ പലഹാരം നല്ലോണം വന്ന് വന്നിക്കുവേ. പിന്നെ ഇയാളെ നമുക്കിത് കേക്ക് ടിന്നിലോ അതല്ലെങ്കിൽ ചെറിയ ചെറിയ പാത്രത്തിലോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കട്ടോ. അതൊക്കെ ഇപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുക. പല കോലത്തിൽ ഇപ്പോൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിരിക്കണ്. ഇനി നമുക്കിതൊന്നും തുറന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വെന്തുക്കണോ ഇല്ലേ എന്നൊക്കെ ഒരു സംശയം തോന്നുകയാണെന്ന് വെച്ചാൽ ഇനിയൊരു പപ്പടക്കോൽ എടുത്തുകാണ്ടോ അല്ലെങ്കിൽ ഒരു കത്തിൻ്റെ ചുണ്ടോ അല്ലെങ്കിൽ കയ്യിലിൻ്റെ കണക്ക് എടുത്തുകൊണ്ട് വെല്ലം ഒന്ന് അങ്ങോട്ട് കുത്തി വെക്കുക. അപ്പോൾ പിന്നെ അതിമ ഒട്ടിപ്പിടിച്ചൊന്നും പോരുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് മനസ്സിലാക്കുക നല്ലോണം വന്ന് വന്നിക്കണം നമ്മളാ പലഹാരം മുസാറയിക്കണമെന്ന്. നല്ല കട്ടിയിലൊക്കെ ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് വന്ന് കിട്ടൂലല്ലോ. അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ പിന്നെ ഒരു 30 മിനിറ്റൊക്കെ വേവിച്ചെടുക്കേണ്ടി വരും.
അപ്പം നമ്മളിപ്പോൾ ഏതായാലും കുത്തി വെക്കുമ്പോളേ നീ മുട്ടി പിടിച്ചൊന്നും പോയിരുന്നില്ല. അപ്പം നമ്മളെ പലഹാരമൊക്കെ ഇപ്പം നല്ലോണം മുസാറായിട്ടാണ് വന്ന് വന്നിരിക്കണ്. അപ്പം ഇനിയിപ്പോൾ നമുക്കിതേ ഒന്നങ്ങോട്ട് തണുക്കാൻ വേണ്ടി എടുത്തേക്കാം. ഒന്നങ്ങോട്ട് തണുത്താലുള്ളൂ. ഇപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ അരികൊക്കെ ഒന്നാണ് വിട്ട് വരേ. നമ്മളിത് ചൂടോടുക്കാൻ ആ പാത്രത്തിൽ നിന്നാണ് എടുക്കുമ്പേ ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊട്ടുവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നങ്ങോട്ട് തണുത്തിട്ട് എടുത്താൽ മതി. എന്നാൽ പിന്നെ ഒട്ടി പിടിച്ചൊന്നും ചെയ്യാതെ നമുക്ക് വേഗം കിട്ടുവേ. അങ്ങനെ ഇപ്പോൾ ഇതൊന്നും തണുത്ത് വന്നിരിക്കണ്. ഇനി നമുക്കിത് വെല്ലം അങ്ങനെ ഇങ്ങനെ വിടിച്ച് കാണ്ട് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. അപ്പോൾ കണ്ടില്ലേ എണ്ണയാളെ, നിങ്ങൾ നമ്മളെ പലഹാരം നല്ല എളുപ്പത്തിൽ നല്ല രസമുള്ളൊരു പലഹാരമാണിപ്പോൾ ഇതേ. എല്ലാവർക്കും നല്ല എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരമാണിപ്പോൾ ഇതേ. പിന്നെ നമ്മളെ പെരയിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെ നമ്മളിതേക്ക് കൂട്ടിയിട്ടുള്ളൂ. അപ്പം നമ്മൾ ഉണ്ടാക്കിയ പലഹാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമുക്കൊരു ലൈക്കും തരും. പിന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യും. പിന്നെ നിങ്ങൾക്കിത് പറ്റുമെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കോ കുടുംബക്കാർക്കോ ഒക്കെ ഒന്നെണ്ണം അയച്ചും കൊടുക്കണ്ടേ. നമ്മളെപ്പോഴായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന പലഹാരം തന്നെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇൻഷാല്ലാ ഇനി നമ്മൾ ഇതേപോലത്തെ നല്ല നല്ല പലഹാരങ്ങളും കൊണ്ടുവരണ്ടേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണണ വരെ നമ്മളെ എല്ലാ പ്രിയ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.